പത്താം ക്ലാസ്സിലെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ നാലാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്, ലോഹനിർമ്മാണം എന്നുള്ള പാഠം. അതിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലോഹനിഷ്കർഷണം, ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹനിഷ്കർഷണം അഥവാ മെറ്റലർജി. ലോഹനിഷ്കർഷണത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അയിരിൻ്റെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, ലോഹശുദ്ധീകരണം. അയിരിൻ്റെ സാന്ദ്രണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നാല് രീതികളാണ് അയിരിൻ്റെയും അപദ്രവ്യത്തിൻ്റെയും സ്വഭാവം അനുസരിച്ച് നാല് രീതികളിലാണ് അയിരിനെ സാന്ദ്രണം ചെയ്യുന്നത്. ഒന്നാമത്തെ രീതിയാണ് ജലപ്രവാഹത്തിൽ കഴുകൽ, രണ്ടാമത്തെ രീതി പ്ലവന പ്രക്രിയ, മൂന്നാമത്തെ രീതി കാന്തിക വിഭജനം, നാലാമത്തെ രീതി ലീച്ചിങ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ലോഹനിഷ്കർഷണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ്. എന്താണ്? സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കലാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാനായിട്ട്, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. ഇതിന് സാധാരണയായിട്ട് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന്, സാന്ദ്രീകരിച്ച അയിരിനെ നമ്മൾ ഓക്സൈഡ് ആക്കുന്നു. രണ്ടാമത്തെ ഘട്ടം, ഓക്സൈഡ് ആക്കിയ അയിരിനെ ഓക്സിജൻ അതിലത്തെ മാറ്റിയെ നിരോക്സീകരിച്ച അയിരിനെ ലോഹത്തിനെ മാത്രമാക്കലാണ് നിരോക്സീകരണം. അപ്പോൾ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലൂടെയാണ്. ഒന്നാമതായിട്ട് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കുന്നു, രണ്ടാമത് ഓക്സൈഡ് ആക്കിയ അയിരിനെ നിരോക്സീകരിക്കുന്നു. അപ്പൊ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കുന്നത് തന്നെ രണ്ട് രീതിയിലാണ്, കാൽസിനേഷനും റോസ്റ്റിങ്ങും. എന്താണ് കാൽസിനേഷൻ? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നതാണ് കാൽസിനേഷൻ. എന്താണ് കാൽസിനേഷൻ? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപ്രത്യേകം ഓർത്തു വയ്ക്കണം. ഈ കാൽസിനേഷനും റോസ്റ്റിങ്ങും തമ്മിലൊരു ചെറിയ വ്യത്യാസമുള്ളൂ. കാൽസിനേഷൻ വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ്, റോസ്റ്റിങ് വായുവിൻ്റെ സാന്നിധ്യത്തിലാണ്. അത്രയും വ്യത്യാസമുള്ളൂ കേട്ടോ. അയിരിന് അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ, അയിരുരുകണ താപനില ഉണ്ടാവില്ല, അതിനേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നു വായുവില്ലാതെ. അതാണ് കാൽസിനേഷൻ. കാൽസിനേഷൻ നടത്തുന്നത് ഏത് അയിരുകളുടെ കേസിലൊക്കെയാണ്? ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും. കാൽസിനേഷൻ നടത്തുമ്പോൾ ലോഹ കാർബണേറ്റും ഹൈഡ്രോക്സൈഡും വിഘടിച്ച് ഓക്സൈഡായി മാറുന്നു. അതാണ് ഉദാഹരണം കേട്ടോ. കാൽസിനേഷൻ ഉദാഹരണമാണ് ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും ഓക്സൈഡായി മാറുന്നു. ഇനി റോസ്റ്റിങ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമുള്ളൂ. ഇവിടെ കാൽസിനേഷൻ വായുവിൻ്റെ അസാന്നിധ്യം, റോസ്റ്റിങ് വായുവിൻ്റെ സാന്നിധ്യം. റോസ്റ്റിങ്ങിൽ വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിങ്, വായുവിൻ്റെ സാന്നിധ്യത്തിൽ. അത് അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തിനേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നതാണ് റോസ്റ്റിങ്. ഇനി റോസ്റ്റിങ് ചെയ്യുമ്പോൾ ചൂടാക്കല്ലേ ചെയ്യണേ, അപ്പോൾ അയിരിലുള്ള ജലബാഷ്പമൊക്കെ പുറത്തു പോകും. റോസ്റ്റിങ് ഏത് അയിരുകൾക്കൊക്കെ ചെയ്യുക? സൾഫൈഡ് അയിരുകൾ ഓക്സിജനുമായി ചേർന്ന് റോസ്റ്റിങ് ചെയ്യുമ്പോൾ സൾഫൈഡ് അയിരാണെങ്കിൽ അത് ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡുകളായി മാറുന്നു. ഇപ്പോൾ കുപ്രസ് സൾഫൈഡ് Cu2S റോസ്റ്റിങ് ചെയ്യുമ്പോൾ അത് ഓക്സൈഡായി മാറി Cu2O ആവും. അപ്പോൾ നമ്മുടെ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാനുള്ള ഒന്നാമത്തെ ഘട്ടമാണേത് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ. ഓക്സൈഡ് ആക്കൽ തന്നെ രണ്ട് രീതിയിൽ ചെയ്യാം. ഏതൊക്കെയാണ്? കാൽസിനേഷനും റോസ്റ്റിങ്ങും. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ ചൂടാക്കുന്നു. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനില. ഇങ്ങനെ ഓക്സൈഡ് ആക്കി അയിരിനെ നിരോക്സീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും Cu2O ഉണ്ടല്ലോ, ഇത് ഓനെ മാറ്റുക, ഓക്സിജനെ മാറ്റുക, അതാണ് നിരോക്സീകരിക്കുക എന്ന് പറഞ്ഞത്. ഓക്സൈഡ് ആക്കിയ അയിരിൻ്റെ നിരോക്സീകരണമാണ് രണ്ടാം ഘട്ടം. ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്ന് നിരോക്സീകരിക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജനെ മാറ്റിയിട്ട് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. അനുയോജ്യമായിട്ടുള്ള നിരോക്സീകാരികൾ ഇതിന് ഉപയോഗിക്കും. ഏതൊക്കെയാണ് നിരോക്സീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുക? വൈദ്യുതി, കാർബൺ, കാർബൺ മോണോക്സൈഡ് എന്നിവ നിരോക്സീകാരികളായി ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ് നിരോക്സീകാരികളായിട്ട് ഉപയോഗിക്കുക? ഓക്സൈഡ് ആക്കിയ അയിരിനെ നിരോക്സീകരിക്കാനായി വൈദ്യുതി, കാർബൺ, കാർബൺ മോണോക്സൈഡ് എന്നിവ ഉപയോഗിക്കുന്നു. ഇനി ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്കാണ് വൈദ്യുതി ഉപയോഗിക്കുക. ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അങ്ങനെയുള്ള ലോഹങ്ങളെ അതിൻ്റെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സീകാരിയായി ഏത് ഉപയോഗിക്കുന്നു?
വൈദ്യുതി ഉപയോഗിക്കുന്നു. ഇന്ന് നമ്മൾ പറഞ്ഞു കാർബൺ ഉപയോഗിക്കും. ഒരു ഉദാഹരണം, സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്കിനെ വേർതിരിക്കാൻ കാർബൺ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു കാർബൺ മോണോക്സൈഡ് നിരോക്സികാരിയായി ഉപയോഗിക്കുന്നു. ഉദാഹരണമാണ്, ഇരുമ്പിൻ്റെ അയിരായ ഹേമറ്റൈറ്റിൽ നിന്ന് ഇരുമ്പിനെ വേർതിരിക്കാൻ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഓക്സൈഡ് അയിരിനെ നിരോക്സീകരിക്കാൻ എന്തൊക്കെ ഉപയോഗിക്കാം? വൈദ്യുതി, കാർബൺ, കാർബൺ മോണോക്സൈഡ്. വൈദ്യുതി ഉപയോഗിക്കുന്നത് ക്രിയാശീലം കൂടിയ ലോഹങ്ങളായ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയവ വൈദ്യുതി ഉപയോഗിച്ച് നിരോക്സീകരിക്കുന്നു. കാർബൺ ഉപയോഗിക്കുന്നതിന് ഉദാഹരണമാണ് സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്കിനെ വേർതിരിക്കാൻ നിരോക്സീകരിക്കാൻ കാർബൺ ഉപയോഗിക്കുന്നു. കാർബൺ മോണോക്സൈഡ് ഇരുമ്പിൻ്റെ അയിരായ ഹേമറ്റൈറ്റിൽ നിന്ന് ഇരുമ്പിനെ വേർതിരിക്കാൻ നിരോക്സീകാരിയായി കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ലോഹ നിഷ്കർഷണത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ ഘട്ടമാണ് ഏത്? അയിരിൻ്റെ സാന്ദ്രണം, അതിനെ നാല് രീതി, ജലപ്രവാഹത്തിൽ കഴുകലെ, പ്ലവനപ്രക്രിയ, കാന്തിക വിഭജനം, ലീച്ചിങ്. രണ്ടാമത്തെ ഘട്ടം, സാന്ദ്രീകരിച്ച അയിരിനെ ആദ്യം നമ്മൾ എന്താക്കുന്നു? ഓക്സൈഡ് ആക്കുന്നു. രണ്ട് രീതി, കാൽസിനേഷനും റോസ്റ്റിങ്ങും. അതിൽ തന്നെ അടുത്തത് ഓക്സൈഡ് അയിരിനെ നിരോക്സീകരിക്കാൻ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിക്കുന്നു: കാർബൺ, കാർബൺ മോണോക്സൈഡ്, വൈദ്യുതി, ഇവയിലേതെങ്കിലും. ഇനി ലോഹ നിഷ്കർഷണത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് നിരോക്സീകരണം കഴിഞ്ഞ ലോഹത്തിൽ ഇനിയും മറ്റു മാലിന്യങ്ങളുണ്ടോ? നിരോക്സീകരണം കഴിഞ്ഞ് ലഭിക്കുന്ന ലോഹത്തിൽ ഇനിയും മറ്റു ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും ഒക്കെ ഉണ്ടാവും. നിരോക്സീകരണം കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്ന ലോഹത്തിൽ ഇനി എന്തുണ്ടായിരിക്കും? മറ്റ് ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളൊക്കെ ചെറിയ തോതിൽ ഉണ്ടായിരിക്കും. ഈ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹശുദ്ധീകരണം. അപ്പം എന്താണ്, നിരോക്സീകരണം കഴിഞ്ഞാലും ആ ലോഹത്തിൽ ഇനി എന്തുണ്ടായിരിക്കും? മറ്റ് ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളുമൊക്കെ മാലിന്യങ്ങളായിട്ടുണ്ടായിരിക്കും. ആ ഉപദ്രവ്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹശുദ്ധീകരണം. ലോഹശുദ്ധീകരണം അതായത് ഒന്നുകിൽ ഈ ലോഹത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അതിലുള്ള മാലിന്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ലോഹശുദ്ധീകരണത്തിന് മൂന്ന് രീതികളാണ്: ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോഹം ശുദ്ധീകരിക്കേണ്ട? ലോഹത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിലോ അതിലടങ്ങിയിരിക്കുന്ന മാലിന്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്. ശുദ്ധീകരിക്കേണ്ട ലോഹത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന മാലിന്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ലോഹശുദ്ധീകരണത്തിന് മൂന്ന് രീതികളാണ്: ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, പിന്നെ ഏതാണ്, വൈദ്യുത വിശ്ലേഷണം. എന്താണ് ഉരുക്കി വേർതിരിക്കലിന്? കുറഞ്ഞ ദ്രവണാംഗമുള്ളതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉരുകുന്ന ലോഹങ്ങൾ, ഉദാഹരണമാണ് ഇത് ടിന്നും ലെഡും. അതിലെ അപദ്രവ്യമായിട്ട് ഉയർന്ന ദ്രവണാംഗമുള്ള ലോഹങ്ങൾ, പെട്ടെന്ന് ഉരുകാത്ത ലോഹങ്ങളാണെങ്കിൽ ലോഹ ഓക്സൈഡുകൾ തുടങ്ങിയ അപദ്രവ്യമായിട്ട് ഉയർന്ന ദ്രവണാംഗമുള്ള മറ്റു ലോഹങ്ങൾ, ലോഹ ഓക്സൈഡുകൾ എന്നിവ ഉണ്ടായിരിക്കും. ഇത്തരം ലോഹങ്ങൾ ഫർണസ് എന്ന് ഇവിടെ തീ കത്തിക്കുന്നത് നമ്മൾ വിക്ടേഴ്സിൻ്റെ ക്ലാസ്സിൽ വീഡിയോയിൽ കണ്ടുകൂടെ ചൂടാക്കണത് അല്ലേ. ഫർണസിൻ്റെ ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധ ലോഹത്തിൻ്റെ ദ്രവണാംഗം കുറവല്ല, അത് പെട്ടെന്ന് ഉരുക്കി താഴേക്ക് വരും. അത് നമുക്ക് ശേഖരിക്കാനായിട്ട് പറ്റും. അതാണ് ഉരുക്കി വേർതിരിക്കൽ. ഉരുക്കി വേർതിരിക്കൽ ഏത് തരം ലോഹങ്ങളാണ്? കുറഞ്ഞ ദ്രവണാംഗം ദ്രവണാംഗമുള്ള ലോഹങ്ങൾ. ഉദാഹരണമാണ് ഉരുക്കി വേർതിരിക്കലിൽ കുറഞ്ഞ ദ്രവണാംഗമുള്ള ഏതൊക്കെ? ടിന്നും ലെഡും. അതിൽ അപദ്രവ്യമായിട്ട് എന്തുണ്ടെങ്കിൽ ഉയർന്ന ദ്രവണാംഗമുള്ള ലോഹങ്ങളുണ്ടെങ്കിൽ അത് ലോഹങ്ങൾ മറ്റു ലോഹ ഓക്സൈഡുകൾ എന്നിവ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫർണസിലെ ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ കുറഞ്ഞ ദ്രവണാംഗമുള്ള ലോഹം പെട്ടെന്ന് ഉരുകി വേറെ നമുക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണം ടിന്നും ലെഡും. രണ്ടാമത്തെ ലോഹശുദ്ധീകരണത്തിൻ്റെ രീതിയാണ് സ്വേദനം. സ്വേദനത്തിൽ എന്താണ്? കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങൾ. ഉരുക്കി വേർതിരിക്കലിൽ കുറഞ്ഞ ദ്രവണാംഗമുള്ള ടിന്നും ലെഡും. സ്വേദനത്തിൽ എന്താണ്? കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഈ രീതി ഉപയോഗിക്കുന്നു. അപ്പോൾ സ്വേദന ഉദാഹരണമൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വരും കേട്ടോ. രണ്ട് മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഉരുക്കി വേർതിരിക്കൽ ഏതൊക്കെ ലോഹങ്ങളാണ്, സ്വേദനത്തിൽ ഏതൊക്കെ ലോഹങ്ങൾക്കാണ് സ്വേദനം ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് സ്വേദനം ഉപയോഗിക്കുന്നു. സ്വേദനത്തിൽ എന്താ ചെയ്യാം? റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കണം. അപദ്രവ്യമുള്ള ലോഹത്തിന് ഒരു റിട്ടോർട്ടിൽ വെച്ച് ചൂട്
ചൂടാക്കുമ്പോൾ നമ്മുടെ ലോഹം എങ്ങനെയാണ് കുറഞ്ഞ തിളനില പെട്ടെന്ന് തിളച്ച് ആവിയിട്ട് പോകും അല്ലേ. റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം മാത്രം അതിന് ആവിയായിട്ട് ബാഷ്പമായിട്ട് പോകും. ഈ ബാഷ്പത്തെ നമ്മൾ ശേഖരിച്ച് തണുപ്പിച്ചാലേ ശുദ്ധലോഹം ലഭിക്കും. ഈ രീതിയാണ് സ്വേദനം. അപ്പോൾ ലോഹശുദ്ധീകരണത്തിൻ്റെ രണ്ടാമത്തെ രീതിയാണ് സ്വേദനം. കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളാണ് സ്വേദനം ഉപയോഗിച്ച് വേർതിരിക്കുന്നത്. സിങ്ക് കാഡ്, എക്സാമ്പിൾ ഏതാണ്, സിങ്ക്, കാഡ്മിയം, മെർക്കുറി, അതും അപദ്രവ്യങ്ങളടക്കം റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ തിളനില കുറവായ ഈ ലോഹങ്ങളൊക്കെ പെട്ടെന്ന് ബാഷ്പമായിട്ട് പോകും. ഈ ബാഷ്പത്തെ നമ്മൾ ഘനീഭവിപ്പിച്ച് തണുപ്പിച്ചിട്ട് ശുദ്ധലോഹം ലഭിക്കുന്ന രീതിയാണ് സ്വേദനം. മൂന്നാമത്തെ ലോഹശുദ്ധീകരണത്തിൻ്റെ രീതിയാണ് വൈദ്യുതി വിശ്ലേഷണം. നമ്മളിവിടെ പറഞ്ഞു വൈദ്യുതി ഉപയോഗിക്കുന്നത് ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്കാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ വൈദ്യുതി വിശ്ലേഷണത്തിന് ഇങ്ങനെയാണ്, ശുദ്ധമായിട്ടുള്ള ലോഹം ആൻഡ് കേതോഡായും നെഗറ്റീവ് ഇലക്ട്രോഡുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു, കേതോഡായും ശുദ്ധീകരിക്കേണ്ട ലോഹത്തിനെ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് ആനോഡുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ലോഹത്തിൻ്റെ തന്നെ ലവണ ലായനി ഇലക്ട്രോളൈറ്റായിട്ട് എടുത്തിരിക്കുന്നു. ഇതിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ശുദ്ധമായിട്ടുള്ള ലോഹം ഈ ഇലക്ട്രോളൈറ്റിൽ ലയിച്ച് ചേർന്ന് അത് അവിടെ നിന്ന് എവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അടിഞ്ഞുകൂടുന്നു, കേതോഡിൽ നിക്ഷേപിക്കപ്പെടുന്നു. നോക്കൂ, ഒരു ചെറിയ കഷ്ണം ശുദ്ധലോഹം നെഗറ്റീവ് ഇലക്ട്രോഡുമായും, കണ്ട, ശുദ്ധമായിട്ടുള്ള കോപ്പർ നെഗറ്റീവ് ഇലക്ട്രോഡുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. അതുപോലെ അപദ്രവ്യം അടങ്ങിയ ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡുമായും, അപദ്രവ്യം മാലിന്യങ്ങളുള്ള കോപ്പർ പോസിറ്റീവ് ഇലക്ട്രോഡുമായും ആ ലോഹത്തിൻ്റെ തന്നെ ലവണലായനി ഇലക്ട്രോളൈറ്റുമായും എടുത്ത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. കുട്ടികളെ പഠിക്കണം കേട്ടോ. എന്താണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ, ശുദ്ധമായിട്ടുള്ള ലോഹം കാഥോഡുമായും അപദ്രവ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ലോഹം ആനോഡുമായും ആ ലോഹത്തിൻ്റെ തന്നെ ലവണലായനി ഇലക്ട്രോളൈറ്റുമായിട്ട് എടുത്ത് ലോഹം ശുദ്ധീകരിക്കുന്ന രീതിയാണ് ഇത് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഇനി കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഈ രീതിയാണ് വൈദ്യുത വിശ്ലേഷണമാണ് ഉപയോഗിക്കുക. ചിത്രം നോക്കിയിട്ട് പട്ടിക പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആനോഡ് ഏതാണ്, ശുദ്ധീകരിക്കേണ്ട കോപ്പറാണ് ആനോഡ്, കുട്ടികളോട് എഴുതി വയ്ക്കുക. കേതോഡ് ഏതാണ്, ശുദ്ധമായ കോപ്പറാണ് കേതോഡ്. ഇലക്ട്രോളൈറ്റ് ഏതാ, സൾഫ്യൂരിക് ആസിഡ് ചേർത്ത കോപ്പർ സൾഫേറ്റ് ലായനി. സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ നന്നായിട്ട് അത് വൈദ്യുതിനെ കടത്തിവിടും, അതിനാണ് സൾഫ്യൂരിക് ആസിഡ് കുറച്ച് ചേർക്കണത് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് ചേർത്ത കോപ്പർ സൾഫേറ്റ് ലായനിയാണ് ഇലക്ട്രോളൈറ്റ്. ആനോഡിൽ എന്താ സംഭവിക്കുന്നത്, ആനോഡിൽ നിന്ന് കോപ്പർ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Cu2+ ആയി ഇലക്ട്രോളൈറ്റിലേക്ക് വരുന്നു. ആനോഡിലെ കോപ്പർ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Cu2+ ആയി ഇലക്ട്രോളൈറ്റിലേക്ക് വരുന്നു. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം Cu2+2 ഇലക്ട്രോൺ. കാഥോഡ്, ഇനി ഈ Cu2+ കാഥോഡിലേക്ക് ചെന്ന്, കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോഡല്ലേ, അവിടുന്ന് രണ്ട് ഇലക്ട്രോണിനെ വാങ്ങി കോപ്പർ ആറ്റമായി കാഥോഡിൽ നിക്ഷേപിക്കപ്പെടുന്നു. ആനോഡ് ഇലക്ട്രോളൈറ്റിലേക്ക് എത്തിയ Cu2+ കാഥോഡിലേക്ക് ചെന്ന് അവിടെ നിന്ന് ഇലക്ട്രോണിനെ വാങ്ങി കോപ്പർ ആറ്റമായി കാഥോഡിനെ പൊതിയുന്നു. കാഥോഡിൽ നടക്കുന്ന രാസമാറ്റം അപ്പം എന്താണ്, Cu2+ കാഥോഡിലേക്ക് ചെന്ന് അവിടെ നിന്ന് രണ്ട് ഇലക്ട്രോണിനെ വാങ്ങി കോപ്പർ ആറ്റമായി കാഥോഡിൽ നിക്ഷേപിക്കപ്പെടുന്നു. നമുക്ക് കുട്ടികളെ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്, നമ്മുടെ ലോഹനിഷ്കർഷണം മെറ്റലർജി പഠിച്ചു കഴിഞ്ഞു. ലോഹനിഷ്കർഷണം മെറ്റലർജി എന്ന് എഴുതിയിട്ട് 3 ഘട്ടങ്ങൾ എഴുതാം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എഴുതാനായിട്ട്. ഇനി ഇന്നത്തെ ക്ലാസ്സിലത്തെ ഇതിലെ സാന്ദ്രീകരിച്ച അരിന്ന് ലോഹത്തെ വേർതിരിക്കാൻ 2 ഘട്ടം, ഈ 2 ഘട്ടങ്ങളുടെ പേരെഴുതുക. അതിലെ ഓക്സൈഡ് ആക്കലിൻ്റെ 2 രീതി, കാൽസിനേഷൻ റോസ്റ്റിങ് ചുരുക്കി എഴുതുക. പിന്നെ ഓക്സൈഡ് അരിൻ്റെ നിരോക്സീകരണത്തിന് 3 രീതിയാണ്, ഒന്ന് കാർബൺ ഉപയോഗിച്ച് കാർബൺ മോണോക്സൈഡ്, കാർബൺ പിന്നെ ഏതാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത് എഴുതുക. ലോഹശുദ്ധീകരണം എന്താണെന്ന് എഴുതുക. അതിൽ ഉരുക്കി വേർതിരിക്കലേ സ്വേദനം, പിന്നെ ഏതായാലും വൈദ്യ വിശ്ലേഷണം. ഇത് ഷോർട്ടാക്കി എഴുതുന്നത് ഇതിൻ്റെ എക്സാമ്പിളും, സ്വേദനവും അതിൻ്റെ എക്സാമ്പിളും എഴുതുക. ഈ ചിത്രം നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുക, ഈ പട്ടിക നോട്ട്ബുക്കിൽ എഴുതുക. ഇത്രയും ചെയ്യാം എല്ലാവരും കേട്ടോ. താങ്ക് യു ഓൾ ഓഫ് യു.